ഹായ് ഹലോ നമസ്തേ, ട്രിവൻ്റെ അപ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ മലൈക്കോട്ടൈ വാലിബൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാട്ടോ. സമയം 6:30 ആവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഷോ തന്നെ കാണാനായിട്ടുള്ള ഒരാഗ്രഹം ഇതാ സാധിക്കാൻ പോവാണ്. ഞാൻ നമ്മുടെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ള തിയേറ്ററാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീറ്റ്. അപ്പോൾ ഇനി നേരെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബാക്കി നിങ്ങളടുത്ത് പറയാൻ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ അവസാനം സീറ്റൊക്കെ കിട്ടി കണ്ടുപിടിച്ചിരുന്നു. വളരെ ത്രില്ലിലാണ്. ടീസറും ട്രെയിലറും കണ്ടിട്ട് വളരെ ആകാംക്ഷയോടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയാം. അങ്ങനെ ഇതാ നമ്മുടെ ലാലേട്ടൻ്റെ വാലിബൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ പടം തന്നെയാണ് നമ്മുടെ വാലിബൻ എന്ന് പറയുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു കിഴിക്കൻ മൂവി തന്നെ എത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഹായ്, ഭയങ്കര ത്രില്ലാട്ടോ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മലൈക്കോട്ടൈ വാലിബൻ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മാജിക്കിലെ ഒരു സിനിമ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മൂവി എംഎക്സ് തിയേറ്ററിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ 6:30 ഷോ കണ്ട് കഴിഞ്ഞിറങ്ങി. ഇപ്പം 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിവിടെ നേരെ വീട്ടിൽ പോയി ഓഫീസിലോട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വേണം ഇനി. അപ്പോൾ ഞാൻ പടത്തിനെ കുറിച്ച് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന അടിച്ചു പൊളിച്ചു പോകാൻ പറ്റിയ ഒരു സിനിമയാണ്. ലിജോ ജോസ് LJP ഒരു മാജിക്കിൽ തന്നെ അണിയിച്ചൊരുക്കുന്ന ഒരു സിനിമ. നമ്മുടെ ലാലേട്ടൻ്റെ അഭിനയവും ലാലേട്ടൻ്റെ ആ ഒരു മാസും എല്ലാം നമുക്ക് ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ മലൈക്കോട്ടൈ വാലിബൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി പേര്, ടീസറ് ട്രെയിലർ എല്ലാം കണ്ടപ്പോൾ, സോങ്സ് എല്ലാം കണ്ടപ്പോൾ നമ്മളൊരു വെറൈറ്റി ഒരു എന്താണ് ഈ സംഭവം എന്നുള്ളത് ഒരു എല്ലാവരും എക്സൈറ്റോടെ കാത്തിരുന്നതാണ്. ആ ഒരു കാത്തിരിപ്പ് അതാ ഇപ്പോൾ ഇവിടെ തീരുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഫാൻറ്റസി മൂവി. ഒരുപാട് ഇൻ്റർവ്യൂവിൽ നമ്മുടെ ലാലേട്ടനും LJP എല്ലാം പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു ഫാൻറ്റസി ഓറിയൻറ്റഡ് സിനിമയാണ്, ഒരു അമർചിത്രകഥ. നമ്മൾ ബാലരമ കളിക്കുടുക്കയിലൊക്കെ വായിക്കുന്ന രീതിയിൽ ഒരു ഒരു അമർചിത്രകഥ പോലത്തെ ഒരു സിനിമ. ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഫുൾ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടിച്ചു പൊളിച്ചതിനെ കണ്ടു രസിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കഥ പൈസോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഒരു ലോജിക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ലാലേട്ടൻ്റെ ആ ഒരു മാസ സിനിമ കാണുക, അത് അത്രയ്ക്കുള്ളൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മലൈക്കോട്ടൈ വാലിബൻ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റി പടം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുൾ സീറ്റ് കപ്പാസിറ്റി തന്നെയാണ് തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞത്. കുടുംബ പ്രേക്ഷകരായിട്ടും പിന്നെ ഫാൻസായിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പുറത്ത് ഇറങ്ങിയ ശേഷം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പിന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് പേര് തന്നെയാണ് ഈ സിനിമയിലെ കാസ്റ്റിംഗ് അഭിനയിച്ചിട്ടുള്ളത്. അവരെല്ലാം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ രാജസ്ഥാനാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ട്രെയിലറിൽ തന്നെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. അപ്പോൾ രാജസ്ഥാനിലേക്ക് ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഓരോ സീൻസും നല്ല രീതിയിൽ വിഷ്വലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ എല്ലാ സിനിമയിലും ഉണ്ടാകുന്നുണ്ട്. ഒരു വിഷ്വൽ എഫക്റ്റ് നല്ലൊരു എന്ന് പറയുന്ന അവിടുത്തെ ഓരോരോ സീനുകളും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഫീല് നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുന്നത്. അവിടുത്തെ അടിപൊളി പ്ലേസുകൾ, പിന്നെ ഒരു പഴയ കാലം എത്ര വർഷം മുമ്പുള്ള നടക്കുന്ന സംഭവമെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പഴയ കാലം, ഒരു സാങ്കല്പിക ലോകത്തിലുള്ള കുറച്ച് മനുഷ്യരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു സിനിമയാണ്. ഒരു മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങൾ, പ്രണയം, അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംഭവങ്ങൾ, പരിഹാസം, സന്തോഷം, സങ്കടം, ദേഷ്യം, വൈരാഗ്യം, പ്രതികാരം, അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഓരോരോ സീനിൽ അത് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിൽ കണ്ടുപോകുന്നത്. നമുക്ക് ഓരോ സീനും നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നത്, പാട്ടുകളും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെയൊക്കെ ഒരുപാട് സീൻ, നമുക്ക് ഗൂസ് ബംസ് അടിക്കുന്ന ഒരുപാട് സീന് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി. ഫാൻസിനൊന്നും ഒട്ടും വിഷമിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, അവരൊക്കെ എല്ലാം സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ബാല്യബൻ എന്ന് പറയുന്നത്.
പിന്നെ ഒരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇനി കാണാൻ പോകുന്നവർക്ക് അതൊരു ആ ഒരു സർപ്രൈസോട് തന്നെ അവർ കാണട്ടെ, ഈ വീഡിയോ കാണുന്നവരെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സിനിമയിലുണ്ടാകുന്ന സർപ്രൈസും കാര്യങ്ങളൊന്നും സസ്പെൻസും ഒന്നും പുറത്തു വിടാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു പുതുമയോടെ തന്നെ ആൾക്കാർ കാണട്ടെ, വീഡിയോ കാണുന്നവർ. അതുകൊണ്ട് നിങ്ങൾ സർപ്രൈസും കാര്യങ്ങളൊന്നും ഞാനൊന്നും പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് പ്രതീക്ഷയോടെ ഒന്നും വരണ്ട, ടീസർ കണ്ടിട്ട് എന്തോ ഒരു അമാനുഷികത വലിയ വലിയ ശക്തിയുള്ള ഒരു ലാലേട്ടനാണ് എന്നൊക്കെ രീതിയിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ നേര് പടത്തോടുകൂടി തന്നെ ലാലേട്ടൻ തിരിച്ച് 2024 വരവ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാലയ്ക്കോട്ടെ ബാലിവൻ എന്നൊരു സിനിമ വളരെ അടിപൊളിയായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ചിലവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമല്ലോ, എല്ലാ സിനിമയും ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ സിനിമയ്ക്കും കുറ്റം പറയാനും നെഗറ്റീവ് പറയാനും ഉണ്ടാവാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ചില സ്ഥലത്ത് നമുക്ക് ചെറിയൊരു ലാഗ് പോലെ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സാങ്കല്പിക ലോകത്തിൽ കുറച്ച് മനുഷ്യൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ രീതിക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ സിനിമ നമുക്ക് മാറ്റി നിർത്തി അടിപൊളി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. പിന്നെ അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. സാധാരണ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് എന്തെങ്കിലും റിവ്യൂ പറയാറ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു ക്ലാസ് മാസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ഫാൻറ്റസി ഒരു സിനിമ തന്നെയാണ് മലയിക്കോട്ടെ ബാലിബൻ എന്ന് പറയുന്നത്. ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ടീനേജേഴ്സും പയ്യന്മാർക്കും എല്ലാവർക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് മലയിക്കോട്ടെ ബാലിബൻ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെയുള്ളൊരു അതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ എന്തായാലും ബാലിബൻ്റെ ചരിത്രം നമുക്ക് തുടക്കം മുതൽ തന്നെ ഒരു ആകാംക്ഷയോടെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. ഓരോ സീന് കഴിയും തോറും ഞാൻ അടുത്തത് എന്താണ്, അടുത്ത സീൻ എന്തായിരിക്കും എന്നുള്ള ഫീലോടുകൂടിയാണ് ഞാൻ കണ്ടത് കേട്ടോ. ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ മിക്സഡ് അഭിപ്രായം പറയുന്നവരും ഉണ്ടാവാം, അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു ഫാൻറ്റസി ഒരു മൂവി തന്നെയാണ്. നമ്മുടെ ലാലേഷ്ടനെ അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക തിയേറ്ററിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം പടം കണ്ടിട്ട് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ അതും ഈ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ നമ്മുടെ വാലിബൻ്റെ സിനിമ മൂവി റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതൊരു മാജിക് തന്നെയാണ് കേട്ടോ. ഒരു വാലിബൻ ഒരു വല്ലാത്ത ഒരു പടം തന്നെയാണ്. നല്ലൊരു ഫീലാണ് എനിക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു സന്തോഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ സർപ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളത് പറയുന്നില്ല, അതെല്ലാം നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്താൽ മതി. മൊത്തത്തിൽ നമ്മുടെ ഇതിലെ ആക്ഷൻ സീൻസ് ഫൈറ്റ് സീൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് നിങ്ങൾ വന്നിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടത് കൂടുതലും സ്ഥലങ്ങളും ആ ലൊക്കേഷൻ കാഴ്ചകളായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.